എനിക്കൊരു അഭിപ്രായം വേണം, ഒരു ഉപദേശത്തിന് വേണം കൊടുക്കാണ്ട്. പിണറായി വിജയൻ ഒരു നല്ല കാര്യം, 550,000 to 550,000 രൂപ കടത്തി നിൽക്കുന്ന ഈ കേരളത്തോട്, അതിന് ഇത്രയും നാൾ അയാളെ ചുമന്നുണ്ടെന്ന് കേരളമല്ലേ, നന്ദി ഇല്ലെങ്കിൽ പോലും ഒരു മനസ്സാക്ഷി എന്തെങ്കിലും അയാളെ ഉണ്ടാക്കി വെച്ച 1,000,000 കോടി രൂപയിൽ ഒരു 500,000 കോടി രൂപ കേരളത്തെ കടം തീർക്കാൻ കൊടുത്തിട്ട് ബാക്കി കാശും കൊണ്ട് അയാൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ദുബായിലാക്കി ഇഷ്ടമുള്ളത് പോയി താമസിക്കണം, നമുക്ക് തർക്കമുണ്ടോ? ശ്രീ പി സി ജോർജ്, സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ ഒരു നടപടി ഉണ്ടായില്ല. അപ്പൊ കേന്ദ്ര കമ്മിറ്റി 28-ാം തീയതി തുടങ്ങിയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനം ഉണ്ടാകും എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. എനിക്ക് ചിരി വരുന്നു. നമ്മൾ അത്ര മടയന്മാരാണോ മലയാളി? ഈ ഊളത്തരമൊക്കെ സി പി എമ്മിന്റെ വാർത്തയായിട്ട് പ്രചരിപ്പിച്ചാലേ. അതായത് ഇന്ത്യയിലെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കേരളത്തിലുള്ള കമ്മ്യൂണിസം ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നുപോയി. ഏത് സ്റ്റേറ്റിലെ കമ്മ്യൂണിസം ഉള്ളത്? നമ്മുടെ യെച്ചൂരിയും കാരാട്ടും ഒക്കെ ഇവിടുത്തെ പിണറായി വിജയൻ കൊടുക്കുന്ന കാശ് കൊണ്ടാണ് കഞ്ഞി കുടിക്കുന്നത്. അവിടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസ് നടന്നു പോണേ പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് ബില്ല് ചെക്ക് ചെയ്യണം. പിന്നെ കേന്ദ്ര കമ്മിറ്റി പിണറായി വിജയനെ മൂക്കി എത്തുന്നൊക്കെ ആരോടാ പറയുന്നത്? ഇങ്ങനെ അവസ്ഥക്കും ഇണ്ടാതിരിക്കാൻ പയ്യനും തെറ്റായ പ്രചരണം ഒന്നും കൊടുക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ വരാൻ പോകുന്ന എന്താ വലിയ അപകടകരമായ സ്ഥിതിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉണ്ടായിരിക്കുന്ന അപജയം വളരെ വലുതാ. അപജയം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, സുധാകരൻ ആരാ? കേരളം കണ്ട ഏറ്റവും നല്ല പീഡപിടി മന്ത്രിയാണ് സുധാകരൻ. ആ സുധാ ഏറ്റവും നല്ല ധനകാര്യമന്ത്രിമാർ, അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്, പക്ഷെ ധനകാര്യമന്ത്രിമാർ ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ് ഐസക്ക്. ആ ഐസക്ക് സുധാകരൻ പറഞ്ഞ എന്താണ്? വിദ്യാഭ്യാസ മേഖലയെ വലിയ മാറ്റം വരുത്തിയാണ്. ഞാൻ അതിനും തർക്കമുണ്ട്, പക്ഷെ എം എൽ എ അതേപോലെ നല്ല മന്ത്രിയല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ എം എൽ എയുടെ അഭിപ്രായം എന്താണ്? കേരളം കണ്ട ഏറ്റവും നല്ല വ്യക്തി ഒരു മന്ത്രി എന്ന നിലയിൽ ഏറ്റവും മിടുക്കിയായിരുന്ന ടീച്ചർ, ആ ടീച്ചർ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ പിണറായി പിടിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി തോപ്പിച്ചു വിട്ടത്. ഇതിങ്ങനെ മരുമതിന് വേണ്ടിയിട്ട് പിണറായി ചെയ്യുന്ന വൃത്തികളായിരുന്നൊക്കെ. ആ രാധാകൃഷ്ണൻ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു എന്നുള്ള ആൾക്കാരത്തിനകത്ത് ആകെപ്പാടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഏക മനുഷ്യരെ കാണാൻ കൊള്ളാവുന്ന മിണ്ടാൻ കൊള്ളാവുന്ന മനുഷ്യത്വം ഉണ്ടായിരുന്ന ആളാ രാധാകൃഷ്ണൻ. അയാളെ പിടിച്ച് എം പി ആക്കി ഡൽഹിയിലേക്ക് പറഞ്ഞു വെച്ചു. അപ്പൊ ഇനി ആരുണ്ട്? ഒന്ന് ആലോചിച്ച് ആരും ഇല്ല. പിണറായി പറയുന്നത് നടക്കും, അതാ ഒന്നും നടക്കില്ല. പക്ഷെ ജനം വോട്ട് ചെയ്യാത്തോട് തകരും. 26-ന് ഇലക്ഷൻ പിണറായിയുടെ പണി തീരും. പിണറായി നോക്കിയാൽ അതിന് മുമ്പ് മകനെ മരുമകളെ മരുമകനെ നേപ്പിക്കാവും നോക്കുന്നത്. കാരണം കൈക്കൂലിയുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 1,000,000 കോടി രൂപയുടെ എവിടെ കൊണ്ട് വെക്കും? എനിക്കൊരു അഭിപ്രായം വേണം, ഒരു ഉപദേശത്തിന് വേണം കൊടുക്കാണ്ട്. പിണറായി ചെയ്യാൻ ഒരു നല്ല കാര്യം, 550,000 to 550,000 രൂപ കടത്തി നിൽക്കുന്ന ഈ കേരളത്തോട്, അതിന് ഇത്രയും നാൾ അയാളെ ചുമന്നുണ്ടെന്ന് കേരളമല്ലേ, നന്ദി ഇല്ലെങ്കിൽ പോലും ഒരു മനസ്സാക്ഷി എന്തെങ്കിലും അയാളെ ഉണ്ടാക്കി വെച്ച 1,000,000 കോടി രൂപയിൽ ഒരു 500,000 കോടി രൂപ കേരളത്തെ കടം തീർക്കാൻ കൊടുത്തിട്ട് ബാക്കി കാശും കൊണ്ട് അയാൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ദുബായിലാക്കി ഇഷ്ടമുള്ളത് പോയി താമസിക്കണം, നമുക്ക് തർക്കമുണ്ടോ? അയാളുടെ മകളും ഉണ്ട്, കാശ് എന്തുമാത്രമുണ്ടെന്ന് ആ കൊച്ചിനും അറിയത്തില്ല. ബാക്കി കട്ടമൊക്കെ കൊണ്ടുപോട്ടെന്ന് ഈ 500,000 കടം തീർന്ന് കേരളം പൊക്കോട്ടെന്ന് എന്റെ അഭിപ്രായം. അതല്ലെങ്കിൽ ഇതെല്ലാം ജയിലിൽ കിടക്കുന്ന കാണേണ്ടി വരും നമ്മുടെ. അത് കാണാൻ ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹം, പക്ഷെ നിവൃത്തിയിൽ എന്ത് ചെയ്യും? ഏതായാലും വരാൻ പോകുന്ന അതാണ്. കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞൊക്കെ വെറും ഫൂളറിയാണ്. അതിന് അബദ്ധമൊന്നും പറഞ്ഞ് മനുഷ്യൻ ചുറ്റിക്കരുതെന്ന് ആ പ്രചാരകനോട് പറയണം എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ മറ്റൊരു ബാലഗോപാൽ രാജ്യസന്നിധി അറിയിച്ചിട്ടുണ്ട് പാർട്ടിയിൽ. അങ്ങനെ അറിഞ്ഞു. ബാലഗോപാൽ എന്ന് പറഞ്ഞ മാന്യനായ ഒരു മനുഷ്യനാണ്. അയാൾ അബദ്ധം പറ്റി ഈ ഗവൺമെന്റ് പങ്കാളിയായി എങ്ങനെ ഇട്ടേച്ച് പോകാനും കൊണ്ടും വരാം. അയാളെ എന്നിട്ട് സഹാക്കന്മാരെ കൊണ്ട് വിമർശിക്കുക, ധനകാര്യമന്ത്രിയുടെ കുഴപ്പമാണ്, പിണറായി കുഴപ്പമല്ല, ധനകാര്യമന്ത്രിയുടെ കുഴപ്പമാണ്. അയാളെ ഇവിടെ നിന്നുണ്ടാകാന് കാശിയിൽ അയാളെ കണ്ടിരിക്കും. അയാൾ കാണിച്ച മര്യാദ എന്താ വെച്ചാൽ നമ്മുടെ നമ്മുടെ ഭൂനികളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ മോശം ഇടപെടൽ നടത്തിയിരിക്കുക, നമുക്ക് തർക്കമുണ്ട്, മനസ്സിലായില്ല. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് എത്രയാക്കി, എത്ര ഇരട്ടിയാക്കി, 400% വർദ്ധിപ്പിച്ചിരിക്കുന്നത്, എന്തൊക്കെ വർത്തമാനം പറഞ്ഞു കേൾക്കുക. പക്ഷെ അയാളുടെ ഒരു മാന്യത അയക്കുന്ന ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അയാൾ രാജിവെക്കാന്ന് പറയുന്നത്, അയാൾ രാജിവെക്കാൻ പറയുന്നു എന്ന് പറഞ്ഞാല് രാജിവെക്കാതെ തന്നെ രാജിവെച്ച പോലാണ്. മന്ത്രിമാര് വല്ലവരുണ്ട്, പിണറായി അല്ലാതെ വേറെ ആരെയും മന്ത്രി ഉണ്ടോ? പിണറായി പറയുന്നു, പിണറായി ചെയ്യുന്നു, പിണറായി പോകുന്നു, ചോദിക്കാനും പറയാനും ആരുമില്ല. ഏതായാലും ഒരു ഗുണമുണ്ടാവും, ഇന്ത്യയിലെ കമ്മ്യൂണിസം തീർന്ന ഗുണത്തിൽ ബംഗാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെന്നായതുപോലെ കേരളത്തിലായ 5-6 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ പുള്ളി കൊണ്ടുപോകണം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കൂടെ തീർന്നു കിട്ടി, ഇന്ത്യ മഹാരാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ലാതാകും എന്നൊരു മഹാ നേട്ടം ഈ 26 കൂടി ഉണ്ടാവുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. നന്ദി സാർ.